നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആദികവിയായ വാൽമീകി മഹർഷിയാൽ വിരചിതമായ ആദികാവ്യമാണ് രാമായണം. ധർമ്മവിഗ്രഹമായ ശ്രീരാമന്റെ ജീവചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ട് ധർമ്മം എന്ന പുരുഷാർത്ഥത്തെ രാമായണത്തിൽ വിശദമാക്കുന്നു. രാമസ്യ അയനം രാമായണം, അതായത് രാമന്റെ അയനം അല്ലെങ്കിൽ ഗമനമാണ് രാമായണം. ശ്രീരാമന്റെ അവതാര ജീവിത ചരിത്രമാണ് രാമായണം. 24,000 ഗ്രന്ഥങ്ങളാണ് ഇതിലുള്ളത്. 7 കാണ്ഡങ്ങളിലായി രാമായണം നിലകൊള്ളുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിവയാണ് 7 കാണ്ഡങ്ങൾ. വേദതാൽപര്യത്തെ പലവിധ ആഖ്യാനങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുന്ന ശാസ്ത്രങ്ങളാണ് പുരാണങ്ങൾ. ഇവ മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ എന്നിങ്ങനെ 2 വിഭാഗത്തിലുണ്ട്. ഇവയിൽ മഹാപുരാണങ്ങളാകുന്നു ഏറെ പ്രാമാണികങ്ങൾ. ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ലിംഗപുരാണം, ശിവപുരാണം, ഭാഗവതപുരാണം, നാരദപുരാണം തുടങ്ങി 18 മഹാപുരാണങ്ങൾ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതി വാ യ ഏഷ പുരുഷോ മായ പരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമഃഇദം ശ്രീദക്ഷിണാമൂർത്തയേ വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതി വാ യ ഏഷ പുരുഷോ മായ പരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമഃഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. കാര്യമുണ്ടെങ്കിൽ കാരണവുമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഉടനീളം കാര്യകാരണ ബന്ധം നിലനിൽക്കുന്നു. കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് കാര്യകാരണ ബന്ധം ഈ വിശ്വത്തിൽ ഉടനീളമുണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ
ഏഴ് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. എട്ടാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാഭേദതഃ സ്വപ്നേ ജാഗ്രതിവായ ഏഷ പുരുഷോ മായാപരിഭ്രാമിത തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാ പിതൃപുത്രാദ്യാത്മന ഭേദത. വിശ്വം പശ്യതി, വിശ്വത്തെ കാണുന്നു. നമ്മളെല്ലാവരും ഈ ലോകത്തെ കാണുന്നു. അപ്പോൾ വിശ്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വത്തിൽ കഴിയവേ തന്നെ നമ്മൾ വിശ്വത്തെ കാണുന്നു. ലോകത്തിൽ കഴിയുന്നു, ലോകത്തെ കണ്ട് അറിയുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്? വിവിധ സംബന്ധങ്ങളിലൂടെയാണ്. ലോകത്തെ മുഴുവൻ നമ്മൾ കാണുന്നത് വിവിധ സംബന്ധങ്ങളിലൂടെയാണ്. അത് പലതരം സംബന്ധങ്ങളാവാം. ആശ്രയി ആശ്രയ സംബന്ധം, പീഠത്തിലിരിക്കുന്നു, കസേരയിലിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്നു, ആശ്രയാശ്രയി സംബന്ധം. കാര്യകാരണ സംബന്ധം, ഇന്നത് കാര്യം അതിൻ്റെ കാരണം ഇന്നത്, മണ്ണാകുന്ന കാരണം പാത്രം കാര്യം, അല്ലെങ്കിൽ അരി കാരണം ചോറ് കഞ്ഞി കാര്യം, ഇങ്ങനെ പലതരത്തിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾ സംബന്ധങ്ങൾ. അപ്പോൾ വിശ്വം പശ്യതി, ഈ വിശ്വത്തെ കാണുന്നു എങ്ങനെ? കാര്യകാരണതയാ, കാര്യകാരണ ബന്ധത്തിലൂടെ. പിന്നെ സ്വസ്വാമി സംബന്ധത, താനും തൻ്റെ യജമാനനും. ഇപ്പം ഭൃത്യനും യജമാനനും. സ്വസ്വാമി സംബന്ധത, അവിടെ സ്വം താനാണ്, സ്വാമി തൻ്റെ യജമാനനാണ്. അപ്പം ഭൃത്യൻ യജമാനൻ എന്ന നിലയ്ക്ക്. പിന്നെ ശിഷ്യാചാര്യതയാ, ശിഷ്യൻ ആചാര്യൻ. ഇപ്പം ശിഷ്യൻ ശിഷ്യൻ്റെ ആചാര്യൻ, ആ ആചാര്യന് ആചാര്യൻ്റെ ആചാര്യൻ, അപ്പോൾ ആചാര്യൻ ശിഷ്യനായി, അങ്ങനെ ശിഷ്യാചാര്യതയാ. പിന്നെ പിതൃപുത്രാദി ആത്മന, അച്ഛൻ മക്കൾ, അമ്മ മക്കൾ. പിതൃശബ്ദത്തിന് സാമാന്യമായി നേരെയുള്ള അർത്ഥം അച്ഛൻ എന്നാണെങ്കിലും പിതൃശബ്ദം കൊണ്ട് അച്ഛനെയും അമ്മയെയും പറയും. മാതൃശബ്ദം കൊണ്ട് അമ്മയെ മാത്രമാണ് പറയുക. മാതൃശബ്ദത്തിൻ്റെ ദ്വിവചനം കൊണ്ട് അമ്മയും അമ്മയ്ക്ക് തുല്യം പരിഗണിക്കപ്പെടേണ്ട അമ്മമാരെയുമാണ് പറയുക. ഒരിക്കലും അച്ഛൻ അതിൽ ഉൾപ്പെടില്ല. എന്നാൽ പിതൃശബ്ദത്തിൻ്റെ ദ്വിവചനത്തിൽ പിതരവും എന്ന് പറഞ്ഞാൽ മാതാപിതരവും എന്നാണ് അർത്ഥം. ഇവിടെ രണ്ടച്ഛന്മാരെന്നല്ല. അപ്പോൾ പിതൃപുത്ര എന്ന് പറയുമ്പോൾ അമ്മ മക്കൾ, അച്ഛൻ മക്കൾ എന്നീ വിധം, പിതൃക്കളും മക്കളും. ആദി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ലോകത്തിൽ എന്തെല്ലാം സംബന്ധങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ടോ, പത്നി പതിയാവട്ടെ, രാജ പ്രജകളാവട്ടെ, ഇന്നതെന്നില്ല. ഉപാസ്യ ഉപാസക സംബന്ധമാകട്ടെ, ഒരു വസ്തു നൽകുന്നവനും ഗ്രഹിക്കുന്നവനുമാകട്ടെ, വിൽപ്പനക്കാരനും വാങ്ങുന്നവനുമാകട്ടെ, എണ്ണമറ്റ സംബന്ധങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ. സംബന്ധങ്ങളെക്കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഉപാസ്യ ഉപാസകന്മാരാവട്ടെ, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരില്ല. അവയെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതാണ് ആദിശബ്ദം. അതിനാണ് പിതൃപുത്രാദി പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഭാവത്തിൽ വിശ്വം പശ്യതി, ഈ ലോകത്തെ നമ്മൾ കാണുന്നു, പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നു, സമസ്ത വിശ്വത്തെയും നമ്മൾ കാണുന്നു. സർവത്ര ബന്ധങ്ങളാണ്, സംബന്ധങ്ങളാണ്. സംബന്ധങ്ങൾ വേർപെട്ടാൽ ഈ പ്രപഞ്ചമില്ല. സ്വപ്നേ ജാഗ്രതിവായ ഏഷ പുരുഷ മായാപരിഭ്രാമിത
സ്വപ്നത്തിലായാലും കൊള്ളാം, ജാഗ്രതയിലായാലും കൊള്ളാം. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം ഈ സംബന്ധങ്ങളുണ്ട്, വിശ്വമുണ്ട്. വിശ്വത്തിൻ്റെ സ്ഥൂലഭാവമാണ് ജാഗ്രതയിലെങ്കിൽ സൂക്ഷ്മഭാവമാണ് സ്വപ്നത്തിലെന്ന് പറയാം. പക്ഷെ അവിടെ എല്ലാം വിശ്വമുണ്ട്. വിശ്വമുണ്ടോ? സംബന്ധമുണ്ട്, കാണുന്നവനും കാണപ്പെടുന്നതും. അങ്ങനെ വിവിധങ്ങളായ സംബന്ധങ്ങളിലൂടെ നിലനിൽക്കുന്ന വിശ്വം, ആ വിശ്വത്തെ നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. അവിടെ സ്വപ്നേ ജാഗ്രതി, സ്വപ്നത്തിലും ജാഗ്രതയിലും. ഏഷ പുരുഷ, ഈ പുരുഷൻ, ഈ ജീവൻ എങ്ങനെയാണ്? മായാപരിഭ്രാമിത, മായയാൽ പരിഭ്രമിക്കപ്പെടുന്നവനാണ്, കറക്കപ്പെടുന്നവനാണ്. വാസ്തവത്തിൽ കേവലമായ ആത്മാവിന് ഒന്നുമായും സംബന്ധമില്ല, ബന്ധരഹിതമാണ് ആത്മ. പക്ഷേ മായാപരിഭ്രാമിത എന്നുള്ള തലത്തിൽ വരുമ്പോൾ എല്ലാ സംബന്ധങ്ങളും വന്നു ചേരുന്നു. സംബന്ധങ്ങളെക്കൊണ്ട് ഈ കറക്കവും, കറക്കത്താൽ ഈ സംബന്ധവും. ഇങ്ങനെയാണ് ഈ വിശ്വത്തിൻ്റെ ഒരു ഘടന. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് സനാതനധർമ്മം. എവിടെ മനുഷ്യൻ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അവിടെ ഈശ്വര കൃപയെത്തും. എവിടെ സുഖസൗകര്യങ്ങളിൽ ഈശ്വരനെ അന്വേഷിക്കുന്നുവോ അവിടെ ഈശ്വരൻ അകലുന്നു. കഠിന ദുഃഖങ്ങളിലൂടെ കാരാഗ്രഹത്തിൽ ജീവിച്ചു പോകുന്ന വസുദേവർക്ക് ഭഗവാന്റെ ജന്മം കൊണ്ട് ഭഗവത് കൃപയുണ്ടായിരുന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം. ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചുള്ള ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം. അംബുജേക്ഷണനാണ് ഭഗവാൻ, അംബുജേക്ഷണനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. താമരദളങ്ങൾ പോലുള്ള കണ്ണുകളോട് കൂടിയവനാണ് അംബുജേക്ഷൻ എന്ന് പറയുന്നത്. അപ്പം താമരപ്പൂക്കൾ പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയവനും ചതുർഭുജം നാല് കൈകളോട് കൂടിയവൻ, ഭഗവാന്റെ കൈകളിൽ ശംഖചക്ര ഗദായുധം, ശംഖ് ചക്രം ഗദ അതി ആയുധങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. അങ്ങനെ നാല് കൈകളോടും ശംഖ് ഗദാദി ആയുധം, ശംഖ് ഗദ ചക്രം എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളോടും, പിന്നെ ശ്രീവത്സവക്ഷം, ശ്രീവത്സമാകുന്ന അടയാളം, ഭഗവാന്റെ കഴുത്തിലെ ശ്രീവത്സം എന്ന് പറയുന്ന ഒരു അടയാളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മനസ്സിലെല്ലാവരും ഓർമ്മിച്ചു വയ്ക്കണം, പണ്ട് ഭൃഗു മഹർഷി പരീക്ഷ നടത്തി, ദേവതാ പരീക്ഷ. അതിലെ ദേവതകളിൽ ആരാണ് ശ്രേഷ്ഠരെന്നുള്ള പരീക്ഷ നടത്തിയാൽ ഭഗവാൻ ഉറങ്ങുന്ന സമയത്താണ് വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠത്തിലെത്തുന്നത്. ഭൃഗു മഹർഷി ഉറങ്ങുന്ന കണ്ടിട്ട്, തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന ഭഗവാന്റെ നെഞ്ചത്തൊരു ചവിട്ടം കൈവട്ടി. അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ എഴുന്നേറ്റ് മഹർഷിയുടെ കാല് തിരുമ്മിക്കൊണ്ട് ഉറങ്ങിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ എഴുന്നേൽക്കുന്നത് പോലും. അത്രയും തൻ്റെ നെഞ്ചത്ത് മറ്റൊരാളിൻ്റെ പാദം പതിഞ്ഞിട്ട് പോലും ഒരു ക്രോധമില്ലാതെ അത് തലോടി കൊടുത്ത ഭഗവാന്റെ മുമ്പിൽ മന്ദസ്മിതാഭ തൂകിക്കൊണ്ട് ഭൃഗു മഹർഷി പറഞ്ഞതെന്താ, എൻ്റെ കാൽ പതിഞ്ഞടം ശ്രീവത്സമായി മാറിടട്ടെ എന്നാണ്. അങ്ങനെയാണ് ശ്രീവത്സാംഗിത വക്ഷസൻ എന്നുള്ള പേര് ഭഗവാന് വന്നത്. അങ്ങനെ ശ്രീവത്സത്തോടുകൂടി കൗസ്തുഭം, ഗള കൊണ്ട് ശോഭിക്കുന്നവനും കൗസ്തുഭം എന്ന രത്നത്തോടു കൂടിയവനെന്ന അർത്ഥം. പീതാംബരം, മഞ്ഞവസ്ത്രം ധരിച്ചവൻ, മഞ്ഞപ്പട്ടാട ധരിച്ചിരിക്കുന്നവൻ, മഞ്ഞപ്പട്ട് മനോഹരമായിട്ട് ഞുറിഞ്ഞൊടുത്തിട്ടുള്ള ആളും, സാന്ദ്രപയോധ സൗഭഗം, സ്നിഗ്ധമായിരിക്കുന്ന മേഘത്തെപ്പോലെ അത്യധികം സൗരഭമായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു, മേഘത്തെപ്പോലെ അതിമനോഹരനായിരിക്കുന്നവനും, മഹാർഗവൈഡൂര്യ കിരീടകുണ്ടലാത്യുഷ വിലമതിക്കാൻ കഴിയാത്ത വൈഡൂര്യ രത്നങ്ങൾ,
ഏറ്റവും കൂടുതൽ വില ഭഗവാന്റെ വസ്ത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. മഞ്ഞപ്പട്ടാട ഞൊറിഞ്ഞുകൊടുത്തതിൻ്റെ പുറത്തുകൂടെയൊക്കെ വൈഡൂര്യരത്നങ്ങൾ, വിലമതിക്കാത്ത വൈഡൂര്യരത്നങ്ങൾ പതിച്ചിട്ടുള്ള ഏതൊക്കെയാ? ഒന്ന് കിരീടം, രണ്ടാമത്തത് കുണ്ഡലങ്ങൾ. ഇങ്ങനെ ഇവയുടെ കാന്തിയാൽ പരിശക്ത സഹസ്രകുന്തളം, ഒരിക്കലും വിലമതിക്കാനാവാത്ത സർവരാലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന അപരിമിതങ്ങളായ എണ്ണിയാലൊടങ്ങാത്ത അതിമനോഹരമായിരിക്കുന്ന തലമുടിയോടുകൂടിയവൻ എന്നർത്ഥം. തലമുടിയോടുകളോടും ഉദ്ദാമകാഞ്ചംഗത കങ്കണാധിപി, അത്യുൽകൃഷ്ടങ്ങളായിരിക്കുന്ന കങ്കണാദികളെക്കൊണ്ട്, അരഞ്ഞാൺ തുടങ്ങിയവയെക്കൊണ്ട്, മുതലായവയെക്കൊണ്ട് വിരോചമാനം ശോഭിച്ചിരിക്കുന്നവൻ, അതായത് കടകം, വള തുടങ്ങിയിരിക്കുന്നവയാണ് അരക്കെട്ട് തൊട്ട് ഊഹിച്ചെടുക്കേണ്ടത്. അങ്ങനെ ശോഭിച്ചതും അത്ഭുതം, അത്ഭുതനുമായിരിക്കുന്ന തമ്പാലകം, ആ ഭഗവാനെ, ആ ബാലകനെ വസുദേവ, വസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായിരിക്കുന്ന വസുദേവർ ഐക്ഷത കണ്ടു എന്നർത്ഥം. അപ്പോൾ ഇവിടെ വസുദേവർ കണ്ടിരിക്കുന്ന രൂപം ചെറിയ പിറന്നു വീണപ്പം ചെറിയ രൂപമല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. നാല് കൈകളോടുകൂടി മഞ്ഞപ്പട്ടുടയാളെയാർത്തി കൊച്ചുകുട്ടിയായിട്ടല്ല കാണുന്നത്, പരിപൂർണമായിട്ടും വിഷ്ണു ഭഗവാന്റെ അതേ രൂപത്തെ തന്നെ, സാക്ഷാൽ പരിപൂർണനായിരിക്കുന്ന വിഷ്ണു ഭഗവാനായി തന്നെ ആര് കണ്ടു? വസുദേവർ കണ്ടു. ആ ഒരു സൗഭാഗ്യം, മാമുനിമാർ തപസ് ചെയ്യുന്നു വനാന്തരത്തിൽ, കൊട്ടാരസുഖങ്ങൾ ഉപേക്ഷിച്ച് പോയി രാജാക്കന്മാർ തപസ് ചെയ്യുന്നു, എല്ലാം ത്യജിച്ചു പോയി തപസ് ചെയ്യുന്നു ശ്രേഷ്ഠന്മാരായ ഋഷീശ്വരന്മാർ. ഇവരുടെ എല്ലാം തപസ്സുകൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവത് ദർശനത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ച വസുദേവർക്ക് ഈ തപസ്സൊന്നും കൂടാതെ ഭഗവത് ദർശനം ദാ ലഭിച്ചിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠതരം. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ പറയുന്നത് സന്യാസി ശ്രേഷ്ഠൻ, ഗൃഹസ്ഥൻ ശ്രേഷ്ഠനല്ല എന്ന് പറയുന്നത്. തെറ്റാണ്. അവരവരിരിക്കുന്നിടത്ത് അവരവർ ശ്രേഷ്ഠർ തന്നെയാണ്. അവരവർ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യപ്പെട്ടാൽ അവരവർ ശ്രേഷ്ഠരാണ്. ഏത് ജീവിതത്തിലായാലും ഭഗവത് ദർശനത്തിന് ഒരു ചെറിയ മുഹൂർത്തമേ വേണ്ടുള്ളൂ. എങ്ങനെ ഇരുന്നാലും നിങ്ങൾ എത്ര കാലം കാത്തിരുന്നാലും ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. ചിലപ്പം ചെറിയൊരു മുഹൂർത്തത്തിനുള്ളിൽ ഭഗവത് ദർശനം ലഭിച്ചു എന്ന് വരും. ഇതൊരു ഭാഗ്യമാണ്. ഗൃഹസ്ഥനായിരുന്ന് അതിൻ്റെ പേരിൽ സ്വന്തം സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിൽ കൊണ്ടടയ്ക്കപ്പെട്ട കംസൻ്റെ മുമ്പിൽ, ചങ്ങലയ്ക്കിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന കംസൻ്റെ മുമ്പിൽ, എല്ലാവരും കൊടുക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തിൻ്റെ ഉള്ളിൽ, സർവ്വദുഃഖങ്ങളുടെയും നടുക്ക് ഒരു ഗതിയുമില്ലാത്തവരുടെ മുമ്പിൽ ആരവതരിച്ചു? സാക്ഷാൽ ഭഗവാൻ. എവിടെയാണ് ഭഗവാൻ അവതരിക്കുക? ഇനി മനസ്സിലാക്കിക്കൂ, സൗഭാഗ്യങ്ങളുടെ നടുക്കല്ല. നമ്മൾ വിചാരിക്കും ഈശ്വരഭക്തി കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമാണ് നേടേണ്ടതെന്ന്, അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമെന്നാണ് നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്. അതല്ല എന്നുള്ള കാര്യം ഈ ശ്ലോകം കൊണ്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഭാഗവതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. മഹാദുരിതങ്ങളകറ്റു മഹാദേവ അകറ്റു എൻ മഹാദുരിതങ്ങളകറ്റു ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ വടക്കും നാഥ അമര പ്രഭോ
ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ, വടക്കും നാഥ അമര പ്രഭോ. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. തിരുജടയിൽ നിന്നുയരുന്ന ജലധാര ദിവ്യൗഷധമായി തീരേണം. തിരുജടയിൽ നിന്നുയരുന്ന ജലധാര ദിവ്യൗഷധമായി തീരേണം. ശ്രീമൂലസ്ഥാനത്തു വന്നു ഞാൻ നമിക്കുമ്പോൾ നന്ദീശ്വര ണം. ശ്രീമൂലസ്ഥാനത്തു വന്നു ഞാൻ നമിക്കുമ്പോൾ നന്ദീശ്വരാനി കൃപയേ ഗണം. എന്റെ സന്താപമെല്ലാം തീർക്കേണം. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. ക്ഷുപാലാഴിയിൽ പണ്ട് കാളകൂടം നീ ഭുജിച്ചതില്ലേ. ത്രിലോകരക്ഷുപാലാഴിയിൽ പണ്ട് കാളകൂടം നീ ഭുജിച്ചതില്ലേ. ഈ വിശ്വമെല്ലാം പ്രളയെ ലയിക്കുന്ന വിശ്വേശ്വരാനി കൃപയേ ഗണം. ഈ വിശ്വമെല്ലാം പ്രളയെ ലയിക്കുന്ന വിശ്വേശ്വരാനി കൃപയേ ഗണം. ഈ കലിയുഗ വിഷദോഷം തീർക്കേണം. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ, വടക്കും നാഥ അമര പ്രഭോ. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ.